സോ എനിവേ അവർക്ക് ഹാപ്പിനെസ് എന്ന് വെച്ചാൽ അവരതാ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവർക്ക് ഇപ്പോഴും ടേംഡ് ആയിട്ടില്ല. ഇവർക്ക് എന്നെ കാണുമ്പോഴേക്ക് ഓൾമോസ്റ്റ് കൈ കണ്ടോ, ഇവര് പറക്കുന്നുണ്ടോ. ഇവര് ഞാൻ അടുത്ത് വരുമ്പോഴേക്ക് ഇവർ നിൽക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യാ. കുഞ്ഞാറ്റൻ ടീം എന്താ ഇവിടെ? ഇവർക്കുണ്ടോ കൈ വരുമ്പോഴേക്ക്? ഇവർക്കൊന്നും പ്രശ്നമില്ല, ഇവരെല്ലാരും ഇങ്ങോട്ടും ഇങ്ങോട്ടും വരിക ചെയ്യുന്നേ. അപ്പൊ നമ്മുടെ കൈ ആയിട്ട് ഓൾമോസ്റ്റ് ഫെമിനർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട വെച്ചിട്ട് ഇവർ ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പൊ അതായത് നമ്മുടെ കൂട്ടിലിരിക്കുന്ന നമ്മള് കൈ ഇട്ട് കഴിഞ്ഞായിട്ടില് എന്താ പറയുക, നാച്ചുറലി ആദ്യം പേടിക്കുകയാണ് ചെയ്യുക. കാരണം വേറെ ഒരു പുതിയൊരു ഒബ്ജക്ട് കൈ കൂട്ടിനുള്ളിൽ കയറി എന്നുള്ള രീതിക്ക് അവരത് ട്രീറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫോഴ്സ്ഫുള്ളി പിടിക്കാനൊന്നും ശ്രമിക്കരുത്. ജസ്റ്റ് നമ്മുടെ കൈ അതിൻ്റെ ഉള്ളിൽ വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യില് ഇതിന്റെ തിന്നാളി തന്നെയൊക്കെ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് കൂട്ടില് കൈ ഇട്ട് കുറച്ച് എടുക്കാനായിട്ടില് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ തിന്നാൻ തോന്നുകയാണെങ്കിൽ അതില് വന്ന് തിന്നോളൂ. ഇത് ഒരുമാതിരി തെറിച്ച കഴുകാൻ കഴിക്കുന്നത്. ഇനിയിപ്പൊ അതും അല്ല, നിങ്ങൾക്ക് എന്നിട്ടും അത് ഇണങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ബഡ്സ് ഇല്ലേ, നോർമൽ ബഡ്സ് ആണ്, അതിനെ ജസ്റ്റ് വെള്ളത്തിൽ മുക്കുക. ഇത് വെള്ളത്തിൽ മുക്കിയതാണ്. എന്നിട്ട് അതിന്റെ ആ ഒരു ഗ്രെയിൻ പോലെ തന്നെ മുക്കുക ജസ്റ്റ്. അപ്പൊ വെള്ളമാകുമ്പോൾ അതിൽ തന്നെ അതിന്റെ മുകളിൽ ആവും. എന്നിട്ട് ജസ്റ്റ് അതിലിട്ടേക്ക് കൊണ്ടുപോവുക. ാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ നമ്മളെ കൈ വെറുതെ വെള്ളത്തിൽ വിരല് ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിലേക്ക് തിന്നാൻ കൊടുക്കുന്ന തെനയിലേക്ക് ഇതിപ്പോയാൽ നമ്മളെ കയ്യിലും ഇതുപോലെ തെനയാവും. അപ്പൊ എന്നിട്ട് ജസ്റ്റ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഇതിപ്പോ അങ്ങോട്ട് പോകാനുള്ള ഈ കളിയാണ് കളിക്കുന്നത്. അത് തിന്നാണ്ടും വേണ്ട. പിന്നെ പ്ലസ് ക്യാമറയും കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ്. അപ്പൊ ഇതിപ്പോ ഓൾമോസ്റ്റ് ഒരു വീക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ റൂം ഇവിടേക്ക് കൊണ്ടുപോകുന്നത്, ഞങ്ങളെ കൂടെ കൂട്ടിയിട്ട്. അപ്പം ഇതിന് ഈ തനേനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ഇല അങ്ങനത്തെ ഐറ്റംസ് ആണ്. അപ്പൊ ഇത് കൊടുത്തുകഴിഞ്ഞാൽ ഇത് എത്ര വേണമെങ്കിലും തിന്നോളും. മറ്റേത് അത് നമ്മൾ കൈ കൊടുത്തുകഴിഞ്ഞാൽ ഇതിനധികം അത്ര ഇഷ്ടമില്ല. അപ്പം ഇതിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം അത് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളെ കൈ കൊണ്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് വെച്ചിട്ട് പോയതുകൊണ്ട് നമ്മളായിട്ട് ഇണങ്ങിയില്ല. നമ്മൾ മാക്സിമം അതിനോട്
അടുത്തതാവുന്നു അത്രയും വേഗത്തിൽ അത് ഇണങ്ങുന്നതാണ്. ഇതിപ്പോൾ ഇനീഷ്യലായിട്ട് 1 വീക്സ് ഒക്കെ അല്ലേ, ഇപ്പം കൂട്ടിലേക്ക് കൈയിട്ടപ്പോഴും അതിന് പ്രശ്നമൊന്നുമില്ല. ഞാനാണത് കൊടുക്കുന്നതെന്നുള്ളതിനെ കൊണ്ട്. അപ്പം ഇങ്ങനെ ഇങ്ങനെ ഗ്രാജ്വലി അത് കുറച്ച് ചില കിളികളോട് ഒരുപാട് ടൈം എടുക്കും, ചില കിളികൾ വേഗം. കുഞ്ഞാറ്റൊക്കെ ഒരു വീക്കെൻഡ് ടൈമിലുള്ള ഫുൾ ട്രെയിൻഡ് നല്ല ഭയങ്കര ക്ലോസ് ആയി പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇത് തെറിച്ചെടുക്കാൻ ഞാൻ കുഞ്ഞാറ്റനെ കൂട്ടിത്തരാം. ഇത് കുഞ്ഞാറ്റേൻ്റെ പോർട്ടബിൾ സ്റ്റാൻഡാണ്. കുഞ്ഞാറ്റേനെ കൊണ്ടടക്കുന്ന റൂമിൽ കൊണ്ടടക്കുമ്പോൾ കുഞ്ഞാറ്റേനെ കൊണ്ടടക്കുന്ന ഒരു പോർട്ടബിൾ സ്റ്റാൻഡ് ഒന്നുമില്ല. ഇത് അതിന് കഴിക്കാനുള്ള ഫുഡ് വെക്കും. ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് അതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു ഇരുപത് രണ്ട് കിളിക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അവർ ജോഡിയൊക്കെ ആയിരുന്നപ്പം കുഞ്ഞാറ്റിനെ ചോക്കി ഇരുന്നോണ്ടിരുന്ന ഒരു പോർട്ടബിൾ സ്റ്റാൻഡ്. അപ്പോൾ കുഞ്ഞാറ്റം ഞാൻ പുറത്തേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ആ പുള്ളിക്കാരൻ ഓൾറെഡി ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ എത്ര ഫുഡ് കാണിച്ചാലും അതിന് ഏത് ഭാഗത്തുനിന്നില്ല. പിന്നെ അതിന് ഒന്നാമത് പുറത്തേക്ക് ഇറങ്ങുന്ന ഭയങ്കര ആഗ്രഹമാണ്. ഇവിടെ കുഞ്ഞാറ്റിയുടെ ആയിട്ടുള്ള അതിനെ കൊണ്ട്. പക്ഷേ ഇപ്പം ഐസൊലേഷനിൽ അതിനെ കൊണ്ട് അതിനെ പുറത്തേക്ക് വിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്തിറക്കാത്തത്. കുഞ്ഞാറ്റി ഉണ്ട്. ഇപ്പം ഞാൻ കയ്യിൽ കുറച്ച് തേന എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. ഇത് കണ്ട് ഇത് കൊടുത്തിട്ട് നമ്മൾ ഇത് കൊടുത്ത് ട്രെയിൻ ചെയ്യാനും ചെയ്യുന്നത്. അപ്പം എന്ന് വെച്ചിട്ട് അവരെ പട്ടിണിക്ക് ഇട്ടിട്ട് ഇത് കൊടുക്കുക അങ്ങനെയൊന്നുമല്ല കേട്ടോ. അവർക്ക് അവർ രാവിലെ ആകുമ്പോൾ കുറച്ച് നമ്മളിത് കൊടുക്കുക. അവർക്ക് ഇനീഷ്യലി നമ്മൾ ഫുഡ് കൊടുക്കുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് നമ്മളെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഫീൽ ചെയ്യുക. രാവിലെ ഇപ്പം നിങ്ങൾ കൊടുക്കുന്നത് വെച്ചാൽ 2 നേരമാണോ 3 നേരമാണോ കൊടുക്കുന്നത് വെച്ചാൽ അപ്പം നമ്മളാദ്യം നമ്മളെ കയ്യിൽ വെച്ച് കയ്യിൽ ഇങ്ങനെ ഫീഡ് എടുത്തതിന് ശേഷം കൊടുത്ത് ഫീഡ് ചെയ്ത് പഠിപ്പിക്കുക. ഡെയിലി അങ്ങനെ ചെയ്താൽ മതി. അപ്പം അതിൽ നമ്മളെ കയ്യുമായിട്ട് ഭയങ്കര യൂസ്ഡ്. പിന്നെ അവർക്ക് അറിയാം നമ്മളെ കയ്യിൽ എന്തോ ഉണ്ട് അവർക്ക് തിന്നാൻ പറ്റിയത്. കുഞ്ഞിട്ടെ ഫൈനലി കുഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഇവർക്ക് ഇരിക്കാൻ വേണ്ടിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടായി കൊടുക്കുന്നതാണ്. കണ്ടോ സ്റ്റാൻഡിൽ നിന്ന് ഇരിക്കുള്ളൂ. അതിന്റെ മുകളിൽ തീറ്റ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീറ്റ വെക്കും. അപ്പം ഞാൻ അകത്തൊക്കെ ഇരിക്കുമ്പോൾ ആദ്യം ഈ ശരി ഇപ്പൊ കുഞ്ഞാറ്റാണെങ്കിൽ അതിനെ കൊണ്ട് കുഞ്ഞാറ്റയ്ക്ക് ഒരു ഇഷ്യൂ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റാൻഡ് വെച്ച് ഞാൻ എവിടെ ഇരിക്കുന്നു അവിടെ ഇതിൽ ഇരിക്കും. ചെറുപ്പത്തിലെ ഭയങ്കര കുഞ്ഞായപ്പോ ഇന്ന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 3 മന്ത്സ് ഉള്ളപ്പോ എനിക്ക് കിട്ടിയത്. അപ്പം അന്നേരെ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്ന ആളാണ് കുഞ്ഞാറ്റ. അപ്പം ആർക്കൊക്കെ ഇരിക്കുമ്പോൾ ആർക്ക് പോകുമ്പോൾ ഇത് വേറെ ഒരു പോലെ എൻ്റെ മുകളിൽ മാത്രമേ ഇരിക്കുള്ളൂ. കാരണം ബാക്കി ഒബ്ജക്റ്റുകൾ ഇതൊക്കെ അറിയാത്തതിനെ കൊണ്ട് ഇതിൽ വേറെ ഒന്നും എൻ്റെ മുകളിലേക്ക് പോകില്ല. ഇതിനകത്ത് മാത്രമേ ഇരിക്കുള്ളൂ. അതിൻ്റെ അറിയുന്ന ഒബ്ജക്റ്റ് അറിയുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ മുകളിലാണ് എനിക്ക് ആദ്യം പോയിരിക്കുക. അപ്പം കുഞ്ഞാറ്റ മോസ്റ്റ്ലി ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ടാൽ ഞാൻ അപ്പുറത്തേക്ക് വർക്ക് ചെയ്യണം വർക്ക് ചെയ്യും അല്ലെങ്കിൽ വേറെ ചെയ്യണം. കുഞ്ഞാറ്റ ഇവിടെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പം അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തീറ്റ് കൊടുക്കും. ഒരു കണ്ണാടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കണ്ണാടി വലിയ ഇഷ്ടമാട്ടോ. കണ്ണാടി നോക്കിയിട്ട് ഓരോന്നും പറഞ്ഞ് ഓരോന്നും പറഞ്ഞ് ഞാൻ കളിച്ചു കിടക്കും. ഇല്ലോ കൈ കണ്ടുകഴിഞ്ഞാൽ കൈയിലേക്ക് പോയി. കുഞ്ഞാറ്റ പത്രയാണ് ഇനിയത്. അപ്പം എൻ്റെ കൂടെ എന്താ ഓൾമോസ്റ്റ് 1 ഇയർ പ്ലസ് ആയി കുഞ്ഞാറ്റ. നിങ്ങൾ വീഡിയോയിലൊക്കെ ആദ്യത്തെ വീഡിയോസിലൊക്കെ കാണാറില്ലേ നമ്മുടെ ഹോസ്റ്റ്. പിന്നെ അകത്ത് കൂടെ കൊണ്ടുനടക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ തെറ്റി വെച്ച് കൊണ്ടുനടക്കുകയല്ലേ ചെയ്യുക. ഷോൾഡറിലേക്ക് കയറും. അവര് പുറത്തിറങ്ങാൻ വേണ്ടി ഒരു തള്ളി അല്ല. ഇതിപ്പോ തീറ്റൊന്നുമില്ല. വെറുതെ ആയി വിളിച്ചാലും വരും. ഈ ഇതിന്റെ മുകളിൽ ചുറ്റും ടേപ്പ് കാണുന്നത് അത് ഇതിലേക്ക് തീറ്റ വെക്കും തന്നെയല്ല. അപ്പൊ അത് നിലത്ത് മൊത്തമാവും. അപ്പൊ അത് ആവാണ്ടിരിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്തതാണ്. ഇപ്പം ഇവരാരും ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. മിക്ക സമയം ഇവർ കൂട്ടിലേക്ക് ഇവർ സ്വയം കയറി പോകുന്നതാണ്, സ്വയം ഇറങ്ങി വരുന്നതാണ്. കുഞ്ഞാറ്റതാ കൂട്ടിപ്പോയി. അപ്പൊ ആരും ഇവിടെ നിർബന്ധിച്ചിട്ട് ഇപ്പൊ കൂട്ടുകൾ പിടിച്ചിടുവോ അങ്ങനെ നല്ല ഇതൊക്കെ എപ്പോഴാ വർക്കിന്റെ അടുത്ത് പറഞ്ഞു നടക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് വീക്ക്ലി 2x or 3x ഇതേപോലെ ചെറിയ ഒരു ആഴ്ച ചെറിയ ഡെപ്ത് ഉള്ളൊരു പാത്രത്തിനകത്ത് കുറച്ച് ഇലയും സാധനങ്ങളും വെള്ളവും വെച്ചിട്ട് ഇവർ ഇവർ നോർമലി ആ റൂമിൽ കൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ ചെയ്യുക. അധികം കൂട് അന്നേരമൊക്കെ തുറന്നിട്ടിരിക്കും എപ്പോഴും. വല്ലപ്പോഴും പറയുമ്പോൾ ഞാൻ ഷൂട്ടിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവരെ കൂട്ടിനകത്ത് ആക്കുന്നത്. പിന്നെ രാത്രി കിടക്കാൻ പോകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി കൂട്ട് കയറി പോയിക്കോളും. അപ്പം ജസ്റ്റ് കൂട് ക്ലോസ് ചെയ്തിട്ട് പിന്നെ രാവിലെ എന്നുള്ള രീതിക്കാണ് ചെയ്യുക. ഇല്ല തുറന്നിട്ടിട്ട് പിന്നെ അവർ അവിടെ ഇവിടെയൊക്കെ പോയി കുടുങ്ങി പോകണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ കാണുമ്പോൾ അല്ലേ അവരെ എവിടെയാണ് എന്നൊക്കെ മനസ്സിലുള്ള എവിടെയെങ്കിലും ഒക്കെ പോയി കുടുങ്ങിയാൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ കൂട്ട് കയറി പോകുന്ന സമയത്ത് അവർക്ക് കൂട്ട് കയറി പോകാന്നുള്ള രീതിക്കാണ്. അപ്പം ഇവർക്ക് ഇങ്ങനെ വെള്ളം വെച്ചുകൊടുക്കും. ഇത് കളിച്ച് അവരൊന്ന് കുളിച്ച് അവർ ഫുൾ വെള്ളമാക്കും കേട്ടോ. ഈ ഇങ്ങനെ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടുത്ത് നനയാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് മാറ്റി വെക്കണം. അപ്പം ഇത് ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ അവർ ഫുൾ വെള്ളത്തിൽ കളിച്ച് അവിടെ ഫുൾ വെള്ളമാക്കും. പക്ഷെ അവർക്കതൊരു ഹാപ്പിനെസ് ആണ്, ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. കുറേ എല്ലാവരും കൂടി കൂടിയിട്ട് വെള്ളത്തിൽ ചിലവിൽ കളിക്കാൻ ഭയങ്കര ഹരമാണ്. പക്ഷെ എപ്പോഴൊന്നും ചെയ്യില്ല, നമ്മൾ വീക്കിലി 2-3 പ്രാവശ്യം വെച്ചുകൊടുത്താൽ മതി.
അതിനകത്ത് അവർക്ക് കഴിക്കുന്ന ഇലകൊടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റഡ് ആവും, വേഗം വന്ന് അതിൽ കളിച്ചോളും. ആദ്യം ഇനീഷ്യലി പുതിയ കിളിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കിളി കളിക്കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അറിയില്ലല്ലോ വെള്ളം എന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന്. അപ്പം കുറച്ച് അവർ കഴിക്കുന്ന ഇലയും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അവർ അതിൻ്റെ ഇലേൻ്റെ മുകളിൽ കളിച്ച് കളിച്ച് പിന്നെ അവർ ആ വെള്ളത്തിൽ കളിച്ചോളും. അങ്ങനെ ഈ വെള്ളത്തിൽ കളിച്ചിട്ട് ഫാനൊന്നും ഇട്ട് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ആഴത്ത് കൂടിയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഫാനൊന്നും ഇട്ട് വെക്കരുത്. അവർ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് ഡ്രൈ ആകുന്നത് വെച്ചാൽ അങ്ങനെ ഡ്രൈ ആയിക്കോട്ടെ. പിന്നെ നമ്മളോട്ട് ഒരുപാട് അടുത്ത കിളിയാണെങ്കിൽ നമ്മൾ കയ്യിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് തുണിയിലൊന്ന് അവരെ ഒപ്പിക്കൊടുക്കാം. ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യണമെന്നില്ല. ഇപ്പം നാച്ചുറലി അവരെന്താ ചെയ്യുക, അതുപോലെ അവർ ഡ്രൈ ആയിക്കോളും. പക്ഷേ ഫാൻ അങ്ങനത്തെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും അവരെ മേത്തേക്ക് ആക്കാതിരിക്കുക. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം കാണിച്ചാൽ അതുണ്ടോ, തീറ്റ കാണുമ്പോഴേക്ക് എല്ലാവരും കൂടി പാഞ്ഞു വരും. ഇത് തിന്നാൻ കൊടുക്കാനായിട്ട് ഒന്നല്ല കേട്ടോ, ഇത് ഇതേക്കൊരു ഫൺ രസം. ഇവരുടെ കൂടെ കളിക്കാൻ നല്ല ഹരാണ് കേട്ടോ. ഇങ്ങനെ കയ്യിൽ എപ്പോഴും കയ്യിൽ തീറ്റ ഇട്ടിട്ട് ഇതാ വിളിക്കയില്ല. കുഞ്ഞാറ്റൊക്കെ കയറി വന്നു. അകെ ഇതിപ്പോ ടെറസിനകത്ത് ഇങ്ങനെ റൂം സെറ്റ് ചെയ്ത് തന്നെ കൊണ്ടാട്ടോ ഇങ്ങനെ കളിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അകത്ത് മൊത്തം ഈ ഇതിന്റെ ഇതിങ്ങനെ തൊലി പൊളിച്ചിട്ട് അവർ തിന്നുന്നുണ്ട്. അപ്പൊ ഇത് മൊത്തം അപ്പൊ അതുകൊണ്ട് വീട്ടിൽ അച്ഛനും അമ്മമാർക്കൊന്നും ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ചീത്ത കേൾക്കും, എനിക്ക് കുറെ കേട്ടതാണ്. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ സൂക്ഷിക്കുക. അകത്ത് കൊണ്ടടക്കുമ്പം ഈ തെന്നാന്റെ ഇത് നിലത്തൊന്നും ആവാണ്ട് നിങ്ങൾ വൃത്തിയാക്കി കൊണ്ടടക്കുന്നതന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല വീട്ടുകാർക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീത്ത കിട്ടി വരും, അത്ര കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. പരന്ന് നടക്കുന്നുണ്ട് ബാ. ഇത് വിളിക്കുമ്പോഴേക്കാ എല്ലാരും ഇവിടെ എത്തി. എവിടെയാണെങ്കിലും അത് ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ആയതാ ബാ. ഇവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ കുറച്ച് നല്ല സമയം വേണം കേട്ടോ. എന്താ പറയുക, അത്ര എളുപ്പമൊന്നുമല്ല. ഇവരെ നോക്കി ഇവർക്ക് സുഖമില്ലാണ്ടാവുന്നുണ്ടോ, പിന്നെ ഓരോന്ന് നോക്കി ഇവർക്ക് ഏത് വിറ്റാമിൻ്റെ കുറവുണ്ടോ. എന്തായാലും കുഞ്ഞാറ്റ ആദ്യം ഒരു കുഞ്ഞി കൂട്ടിലായിരുന്നു, അതിനകത്ത് ഞാൻ അത്യാവശ്യം വലിയൊരു കൂട്ടിലേക്ക്. പിന്നെ തുറന്നിടുന്നതിനെ കൊണ്ട് ഇവർക്ക് വലിയൊരു സീനില്ല, കാരണം അത്യാവശ്യം പറക്കാനുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ. പിന്നെ ഇലകളും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് പറിച്ചുകൊണ്ടൊക്കെ കൊടുക്കും ഇവർക്ക്, കൂട്ടിൻ്റെ ഇല, തുളസീൻ്റെ ഇലയൊക്കെ അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട്. ഇത് തന്നെ മാത്രമല്ല കേട്ടോ ഇവരുടെ ഫീഡ്, ഇവർക്ക് കുഞ്ഞിച്ച ഗ്രീൻ ആയിട്ടുള്ള ഇലയും ക്യാരറ്റും നോക്കിയാൽ കൊടുക്കുക. ഇതല്ലാണ്ട് ഫ്രഷ് ആയിട്ടുള്ള എന്തേ തല്ലുണ്ടാക്കും. പിന്നെ ഇവർക്ക് ഓൾമോസ്റ്റ് അറിയാം നമ്മൾ ദേഷ്യം പിടിക്കുന്ന ഒച്ച ഉണ്ടാക്കിയാല് ചെയ്യരുത് എന്ന് പറഞ്ഞു. ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കും ചെയ്യരുത് ഇല്ലേ എന്നിട്ട്, എന്നിട്ട് വീണ്ടും വന്നിട്ട് അത് ചെയ്യും. അപ്പം ഇനി നിങ്ങള് ഇപ്പൊ എന്നെ അപ്പൊ നിങ്ങൾ കുറേ പേരിനോട് ചോദിക്കണം എങ്ങനെയാണ് കുഞ്ഞാറ്റേനെ ടേം ചെയ്ത് ടേം ചെയ്ത്. ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്? ഒന്നുമില്ല, ബേസിക്കലി നമ്മൾ അവരെ നല്ലോണം കെയർ ചെയ്യുക. നമ്മളെ എന്ത് സ്വന്തം കുട്ടികളെ പോലെ ഞാൻ നോക്കി കൊണ്ടടക്കുക, വാവേ വാവേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ ഇതായിരുന്നു. എന്നോട് കുറച്ച് പേരായി കുറച്ച് അധികം സമയം റിക്വസ്റ്റ് ചെയ്യുന്നു അത് ചെയ്യുക, ഈ വീഡിയോ ഇങ്ങനെയാണ് ഇങ്ങനെ കുട്ടികളെ കൊണ്ടടക്കുന്നത്. കഴുത്ത് കുടുങ്ങി പോകൂട്ടി. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സ്ഥലം ഇല്ലായിട്ട് ബാ.